കാലാവധിയൊക്കെ കഴിഞ്ഞ് വെട്ടിയും പ്രമാണവും എടുത്ത് നാട്ടിലേക്ക് വണ്ടി കയറാൻ കാത്തിരിക്കുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഓരോ കാര്യങ്ങളും അല്പം മുമ്പ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. പ്രതിപക്ഷവും ഗവർണറുടെ ഇവിടുത്തെ നിലപാടുകളെ എതിർത്ത് എന്ന് പറഞ്ഞ് തീരും മുമ്പ് ഇത കോൺഗ്രസിലെ കിണ്ടർജോയ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരിഫ് മുഹമ്മദ് ഖാനു വേണ്ടി ഗണപതി ഹോമം നടത്തിയിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തുടരാൻ വിഘ്നങ്ങൾ മാറട്ടെ എന്നാണ് തിരുവഞ്ചൂരിന്റെ ആശംസ. പാർട്ടിയും യു ഡി എഫും നിരന്തരം വിമർശിക്കുന്ന ഈ ഗവർണർ 5 വർഷം കൂടി കേരളത്തിൽ തുടരണമെന്ന് പൊതുവേദിയിൽ ധൈര്യത്തോടെ പ്രസംഗിച്ച് പ്രശംസിക്കുകയും ചെയ്തു കളഞ്ഞു ഈ മുൻ കോൺഗ്രസ് മന്ത്രി. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം, 5 വർഷം കൂടി കേരളത്തിന്റെ ഭരണത്തലവനായി തുടരാൻ എല്ലാ വിഘ്നങ്ങളും മാറട്ടെ എന്നാണ് തിരുവഞ്ചൂർ ആശംസിച്ചത്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ ചർച്ച. കോട്ടയത്ത് ഗവർണർ കൂടി പങ്കെടുത്ത പരിപാടിയിലായിരുന്നു തിരുവഞ്ചൂരിന്റെ ഈ പാടിപ്പുകഴുത്ത്. ഗവർണറുടെ സംഖ്യവേലകളെല്ലാം എല്ലാം നേരിട്ട് കണ്ടിട്ടും കേട്ടിട്ടും ആരിഫ് മുഹമ്മദ് ഖാന് മികച്ചൊരു ഗവർണർ എന്ന് പൊഴുത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ കോൺഗ്രസിനുള്ളിൽ വിമർശനം ശക്തമാകുകയാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും സർക്കാർ വിവാദങ്ങളിലാകുമ്പോൾ രക്ഷകനായി മറ്റൊരു വിവാദമുണ്ടാക്കി എത്തുകയാണ് ഈ ഗവർണർ ചെയ്യുന്നതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വിനീത് സതീശൻ അടക്കം അതിരൂക്ഷമായി ഇതുവരെ വിമർശിക്കുന്നത്. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ഇങ്ങനെ ഗവർണറെ പുകഴ്ത്തി പ്രസംഗിച്ചത്. ഗവർണർക്ക് ഒരു ആശംസ അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് തിരുവഞ്ചൂരിന്റെ വിശദീകരണം. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിയിരുന്നു എന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരു പ്ലസ് പോയിന്റാണ് കേന്ദ്രം കാണുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ടിയിരുന്നതും അത് തന്നെയായിരുന്നു. ഇടതു സർക്കാരിനെതിരെ കനത്ത പ്രയോഗം തീർക്കാൻ ആരിഫിന് കഴിവും തെളിഞ്ഞതായാണ് കേന്ദ്രം കാണുന്നത്. അങ്ങനെയാണ് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടൈം കൂടി കേന്ദ്ര സർക്കാർ ഗവർണർക്ക് അനുവദിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. പക്ഷേ സർക്കാരിനെ തൊട്ടനും പിടിച്ചതിനും എതിർക്കുന്ന ഗവർണർ ജനങ്ങളുടെ മുന്നിൽ നായകനായല്ല വില്ലനായിട്ടാണ് നിൽക്കുന്നത്. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനിയും കാലാവധി നീട്ടിക്കൊടുത്താൽ ഈ സർക്കാരിന് മാത്രമല്ല അടുത്തു വരുന്ന ഏതൊരു സർക്കാരിനും ഈ ഗവർണർ രാജ്ഭവനിൽ ഇരുന്ന് ഒരു ഭീഷണിയാണെന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. അപ്പോഴാണ് തിരുവഞ്ചൂരിന്റെ അനവസരത്തിലെ ഈ ഗണപതി ഹോമം. ഗവർണർ ചെയ്തത് ശരിയാണെന്ന്, തിരുവഞ്ചൂർ ഗവർണറെ പാടിപ്പുകഴ്ത്തിയത് ശരിയാണെന്ന് ഒരു കോൺഗ്രസ് നേതാവും പറയില്ല, പറയുകയുമില്ല. കാരണമുണ്ട്. അത്രയ്ക്ക് അവർ കണ്ടതാണ് ഗവർണറും സർക്കാരും തമ്മിൽ, പ്രതിപക്ഷവും ഗവർണറും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലുകൾ. പ്രതിപക്ഷത്തിന് ഒരിക്കൽ പോലും ഗവർണറുടെ വാദങ്ങളെ പിടിവള്ളിയാക്കാനോ സർക്കാരിനെതിരായ ആയുധമാക്കി എടുത്ത് പ്രയോഗിക്കാനോ സാധിച്ചിരുന്നില്ല. കാരണം ഗവർണർ ബി ജെ പി ലൈനിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ എങ്ങനെ ആകരുത് എന്നതിന്റെ വളരെ വ്യക്തമായ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായി ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളുടെ തലപ്പത്തേക്ക് തന്റെ സ്വന്തക്കാരെ, തന്റെ ബി ജെ പിയുടെ അനുഭാവികളെ ഒക്കെ തിരികെ കയറ്റി അങ്ങനെ കോടതിയുടെ വരെ വിമർശമേറ്റ് വാങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ബി ജെ പി സർക്കാർ ചിലപ്പോൾ ഒരു 5 കൊല്ലം കൂടി തിട്ടിക്കൊടുത്തേക്കാം. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാകും എന്ന് മാത്രം. ഈ വേളയിലാണ് കോൺഗ്രസ് നേതാവ് തന്നെ, ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഇങ്ങനെ ഗവർണറെ പാടിപ്പുകഴ്ത്തി, പൊതുവേദിയിൽ പാടിപ്പുകഴ്ത്തി രംഗത്തെത്തിയത്.